പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് വാഴക്കാലിലാണ്. വാഴക്കാലിൻ്റെ ഒരു പീക്കായിട്ടുള്ളൊരു ഏരിയ എന്ന് തന്നെ പറയാം. വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനോട് വളരെ അടുത്തായിട്ട് ലെഗ് സെഗ്മെൻറ്റിൽ വരുന്ന വില്ല പ്രോജക്റ്റാണ്. നാലോളം വീടുകളാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്ന് വീടുകളാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ രണ്ട് റോഡ് ഫേസ് ചെയ്യുന്ന 6 സെൻറ്റ് 750 ലിങ്ക്സ് ലാൻഡിൽ 3350 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂണിറ്റിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോവാം. വീതിയുള്ള രണ്ട് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല വന്നുള്ളത്. ഒന്ന് ഈസ്റ്റ് സൈഡിലും ഒന്ന് നോർത്ത് സൈഡിലും ആയിട്ടാണ് വഴി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് എലിവേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് ഈസ്റ്റിലേക്കും പിന്നെ ഒന്ന് നോർത്തിലേക്കും. ഇനി നമുക്ക് മതിലിലേക്ക് വരാം. മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗേറ്റിലേക്ക് വരാം. പ്രധാന ഡോറിന് ഫ്രണ്ടിലായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഒരു ആർച്ച് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഒരു കയറി വരുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ടാണ്. ഇവിടെയായിട്ട് നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും കാണാൻ സാധിക്കും. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. വിക്കറ്റ് ഗേറ്റിൽ കൂടെ തന്നെ പോവാം. ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ടിനകത്താണ് വന്നുള്ളത്. ഒരു വാഹനം ഈസി ആയിട്ട് നമുക്ക് പോർച്ചിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. കടപ്പാക്കല്ലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. വാട്ടർ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോർച്ചിനകത്ത് കിടക്കുകയും ചെയ്യും, ഒരെണ്ണം നമുക്ക് കിണറിൻ്റെ ഭാഗത്തേക്കും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈസ്റ്റ് ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിൽ നല്ല കിണർ കൊടുത്തിട്ടുണ്ട്, നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെൽ വാട്ടർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഈസ്റ്റ് ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം. രണ്ടല്ല, ഒരു മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് അവിടെയുണ്ട്. രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ താഴെയായിട്ട് കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട്. ചുറ്റിനും കോമ്പൗണ്ട് വാളിനകത്തായിട്ട് LED ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കാണുന്ന ഭാഗം ഒരു കോട്ടയാട് ചെയ്യാനുള്ള സ്പേസായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും സ്ലൈഡിംഗ് ഗേറ്റ് തന്നെയാണ് വന്നുള്ളത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. നേരെ സിറ്റൗട്ടിലേക്ക് ഒന്ന് ചെല്ലാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഇനി പോർച്ചിൻ്റെ രണ്ട് പില്ലറിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. പോർച്ചിനകത്തും ഒരു ഭിത്തി ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്, പവർ പോയിൻ്റ് വരുന്നുണ്ട്, അപ്പുറത്തായിട്ടൊരു ടാപ്പ് പോയിൻറ്റും വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്. അതായത് വീട് ഫേസ് ചെയ്യുന്നത് നോർത്തിലേക്കാണ്. പിന്നെ ഒരു മുഖം വരുന്നത് ഈസ്റ്റിലേക്കും. നേരെ അകത്തേക്ക് കയറാം. നല്ല മരത്തിൽ തീർത്ത 2-പീസ് ഡോറാണ്. നല്ലൊരു ഡിസൈനൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല 2-പീസ് ഡോറ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. അതും സെപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗസ്റ്റ് ലിവിങ് ആണ്. ഇത് ഡബിൾ ഹൈറ്റഡ് ആണ്. ഭംഗിയായിട്ട് ഡബിൾ ഹൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വുഡിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. ടഫുണ്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഒരു ടീക്ക് വുഡിൻ്റെ ഡിസൈനാണ് ഫുള്ള് കൊടുത്തുള്ളത്. ഇവിടെയായിട്ട് ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡും ഇത് നോർത്ത് സൈഡുമാണ്. അപ്പം ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ധാരാളം സൂര്യപ്രകാശം നമ്മുടെ ഈ ലിവിങ് സ്പേസിലേക്ക് കടന്ന് വീഴുന്ന രീതിയിൽ വിൻഡോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സി ടൈപ്പിൽ നമുക്ക് കോർണർ സെറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു ടീപ്പ് കൊടുക്കാവുന്നതാണ്. ഈ ടീ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അപ്പുറത്ത് വരുന്നത് ഒരു ഫാമിലി ലിവിങ്ങും ഇത് ഗസ്റ്റ് ലിവിങ്ങും ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫാമിലി ലിവിങ് സ്പേസിലേക്ക് പോകാം. കയറി വരുന്ന എൻട്രൻസിന് മേലെയായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പഴയ മച്ചിനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സീലിംഗ് വർക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അത് കയറി വരുന്ന എൻട്രൻസിന് തൊട്ട് നേരെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് വന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫാമിലി ലിവിങ് സ്പേസിലാണ്. നല്ലൊരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടി യൂണിറ്റ് നമുക്ക് രണ്ട് സൈഡ് ടിൽറ്റ് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് ഈ ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. ധാരാളം LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോവാം. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചൺ വരെ
ഒരേ പാറ്റേണിലുള്ള ടൈല്, അതായത് കയറി വരുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരേ പാറ്റേണിലുള്ള വുഡിൻ്റെ ഡിസൈനിലുള്ള മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പുറത്ത് വരുന്നത് ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള ടൈലാണ് വന്നിട്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇത് സ്റ്റെയറാണ്. സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസായിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് തുറക്കാവുന്ന രീതിയിൽ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. ഈ കാണുന്നത് കിച്ചൻ്റെ കൗണ്ടറാണ്. ഭംഗിയായിട്ട് അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പ്ലാന്റ്സൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സോ അല്ലെങ്കിൽ ഫ്ലവറോ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കൗണ്ടർ ഇട്ടിട്ട് ഭംഗിയുള്ളൊരു ഡിസൈനും വരുന്നുണ്ട്. ആ ടൈൽ പാറ്റേൺ തന്നെ നേരെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പം സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരികയും ചെയ്യും. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡും പോകുവാനും ചെയ്യും. മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. സ്റ്റീലിൻ്റെ റാഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു വിൻഡോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൈ എത്തുന്ന ദൂരത്ത് തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഹിന്ദുവിൻ്റെ മിക്സറാണ് ഈ കാണുന്നത്. പിന്നെ വന്നിരിക്കുന്ന സിങ്ക് ആണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ളൊരു സിങ്ക് വന്നിട്ടുണ്ട്. ആ കളറിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിങ്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെയായിട്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസും അവൈലബിളാണ്. കണ്ടോ, ഒരുപാട് ടീൻസൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം. വർക്ക് ഏരിയയിൽ നിന്നൊരു എൻട്രൻസ് കോർട്ട്യാർഡിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇനി ഇവിടെ ഒരു സ്ലാബ് വരാനുണ്ട്. രണ്ട് ടാപ്പ് പോയിൻറ്റും അതിൻ്റെ വേസ്റ്റ് ലൈൻ. ഇവിടെ ധാരാളം പവർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഫുള്ള് CNC കട്ടിങ്ങിലാണ് ആ ഡിസൈൻ പോയിരിക്കുന്നത്. എല്ലാം ഒരു ടീക്കിൻ്റെ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചുറപ്പുള്ളൊരു നല്ലൊരു വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാം. അലക്കിയിരിക്കാനായിട്ടുള്ള സ്പേസായിട്ട് നമുക്ക് ഇനി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം ഫുള്ള് ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതായത് ലൈറ്റ് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് പോളികാർബണേറ്റിൻ്റെ ഷീറ്റാണ്. സീലിങ്ങിലൊക്കെ ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിൽ വരെ നല്ല ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിൽ ഒരു വാഷ് ഏരിയ ഉണ്ടായിരുന്നു. അതിമനോഹരമായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിന് മേലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. പില്ലക്കോക്കൊക്കെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. LED മിററ് വരുന്നുണ്ട്. ഫുള്ള് LED ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നാച്ചുറൽ പ്ലാന്റ്സൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളറാവുകയും ചെയ്യും. നല്ലൊരു വാഷ് ഏരിയ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. നല്ല വലിപ്പമുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 14 അടിയോളം നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനൊക്കെ ഭംഗിയായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. കബോർഡ് ആണെന്നുണ്ടെങ്കിൽ 3-4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോവാം. ബാത്റൂമിലെ കാഴ്ചകൾ നമുക്ക് കാണേണ്ടത് തന്നെയാണ്. എടുത്തു പറയേണ്ടത് ബാത്റൂമിൻ്റെ ടൈലാണ്. ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് റഫായിട്ടുള്ള ടൈൽ പാറ്റേണാണ്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയായിട്ടാണെന്നുണ്ടെങ്കിലും ഹിന്ദുവിൻ്റെ ഫിറ്റിങ്സാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹിന്ദുവിൻ്റെയാണ്. ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു മിററും ലൈറ്റും വന്നു. പുതിയ വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വന്നിട്ടുണ്ട്. എല്ലാം ഹിന്ദുവിൻ്റെ ഇറ്റാലിയൻ കളക്ഷനാണ്. അപ്പോൾ ഇത് ഡൈവേർട്ടറാണ്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ടെലിഫോൺ ഷവർ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നത് ഒരു മാർബിളിൻ്റെ ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. എക്സോസ്റ്റ് വരുന്നുണ്ട്. ഫുൾ സീൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസായിട്ടുള്ള ലക്ഷറീസായിട്ടുള്ള ബാത്റൂം നമുക്കിവിടെ കിട്ടി. അതിൻ്റെ ഫൈബർ ഡോറാണെന്നുണ്ടെങ്കിലും ആ കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. പോകുന്ന വഴി തന്നെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ.
വാസ്തു അനുസരിച്ച് തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. അപ്പം യഥാസ്ഥാനത്ത് നമുക്ക് കറക്റ്റ് ബെഡ്റൂമുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. ഇതിൻ്റെ നീളം വരുന്നത് 13 നീളവും 12 വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഭംഗിയുള്ള കബോർഡും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കളർ പാറ്റേണൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഈ വീടിൻ്റെ പ്രത്യേകത. അതിൻ്റെ ടൈലാണെങ്കിലും മറ്റും എല്ലാം ആ കളർ പാറ്റേൺ അറേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവർട്ടർ, ടെലിഫോൺ ഷവർ, റെയിൻ ഷവർ എന്നിവയുടെ എല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം നമുക്കിവിടെ കിട്ടി. കളർ പാറ്റേണിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചു. പിന്നെ ഈ മുറികളുടെ ഡോറ് വരെ ഈ തീമുമായിട്ട് കറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്കും അപ്പർ ഏരിയയിലേക്കും പോവാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വുഡിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടഫുണ്ട് ഗ്ലാസ് വരുന്നുണ്ട്. ഗ്ലിറ്ററിങ് സ്റ്റോൺ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഒരു ബോർഡർ അടിച്ചാണ് പോയിട്ടുള്ളത്. ഭംഗിയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡ് പെർഗോളാസ് വരുന്നുണ്ട്. താഴെയും മേലെയും പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയും പെർഗോളാസ് കൊടുത്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വീതിയുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൻ്റെ കളറെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു ഡബിൾ ഹൈഡഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ എന്ന് വരുന്ന ഭാഗമാണ്. മേലെ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. പിന്നെ കയറി വരുന്ന എൻട്രൻസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഗ്ലാസിൻ്റെ ഡിസൈനും LED ലൈറ്റുകളൊക്കെ ഓടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പെബിളൊക്കെ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് അവിടെയും കിട്ടും. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസാണ്. നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇവിടെയും നല്ല TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പഴയ വീടിൻ്റെ മച്ചിനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സീലിംഗ് വർക്ക് മൊത്തം കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിൽ കണ്ടിരിക്കുന്ന അതേ ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ കാണുന്നത്. ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ഈ കാണുന്നത്. അത് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണി ഒന്ന് കണ്ടിട്ട് വരാം. ഇങ്ങനെ സർക്കിൾ ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബാൽക്കണിയിലാണ്. റോഡിന് അഭിമുഖമായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രണ്ട് റോഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വീടിന് കുറച്ചും കൂടി പ്രൈവസി കൂടുതലായിരിക്കും. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് നമ്മൾ കിച്ചണിൽ ഒട്ടിച്ചിരിക്കുന്ന അതേ മാറ്റ് വുഡിൻ്റെ ടെക്സ്റ്ററുള്ള ടൈല് തന്നെയാണ്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫിൻ്റെ ഗ്ലാസും വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോവാം. നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണെന്ന് തന്നെ പറയാം. നല്ല നീളവും വീതിയുണ്ട്. ഏകദേശം ഒരു 14 വീതിയും 15 നീളമുണ്ട്. അത്രയും വലിയ ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പം നോർത്ത് വെസ്റ്റ് കോർണറാണ്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. വലിപ്പമുള്ള കബോർഡുകൾ കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ കളർ പാറ്റേൺ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ബാത്റൂമിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ല സ്പേഷ്യസാണ് ബാത്റൂം. മാത്രമല്ല കൗണ്ടർ വാഷ് ബേസൻ, മിറർ, ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, പിന്നെ ഡയവർട്ടർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടീഷനൊക്കെ നമുക്ക് കൊടുക്കാം. സീലിംഗിൽ നിന്നാണ് എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സീലിംഗിൽ നിന്ന് തന്നെ റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കളർ പാറ്റേണൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിങ് സ്പേസിലെ രണ്ടാമത്തെ ബെഡ്റൂം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിൽ. അപ്പോൾ ഇതിൻ്റെ നീളം തന്നെ 15 നീളം വരുന്നുണ്ട്. 13 വീതി വരുന്നുണ്ട്. വെസ്റ്റ് സൈഡ്, സൗത്ത് സൈഡ്. അപ്പം സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇൻറ്റീരിയലെല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. കബോർഡാണെന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ സ്പേസ് നോക്കാം. 4 ബെഡ്റൂമിനും വരുന്ന ബാത്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവർട്ടർ, റെയിൻ ഷവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ റീഡിങ് ഏരിയയിലേക്ക് ഒന്ന് പോവാം. ഇവിടെയായിട്ട്, അതായത് നമ്മൾ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് കയറി വരുന്ന എൻട്രൻസ് ആണ്.
മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ എടുത്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ കബോർഡുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു റീഡിംഗ് റൂമോ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ കമ്പ്യൂട്ടർ വയ്ക്കാവുന്നതാണ്, ബുക്ക് ഷെൽഫൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റീഡിംഗ് റൂമായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്ന് ബുക്കൊക്കെ വാങ്ങിക്കാവുന്ന നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതും ഡബിൾ ഹൈറ്റഡ് ആണ്, മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്, ഫാൻസി ലൈറ്റൊക്കെ വരുന്നുണ്ട്. ധാരാളം സൂര്യപ്രകാശം അടുത്തേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഈ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്പൺ ടെറസേരിയയിലേക്ക് പോകുന്ന ഭാഗമാണത്. ഇതും ഗ്രാനൈറ്റ് വിരിച്ച് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലാണ് വന്നുള്ളത്. വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഓപ്പൺ ടെറസ് ഏരിയ. പിന്നെ ടാങ്ക് വരുന്നത് ഇതിൻ്റെ മേലെയാണ്, നല്ല ഹൈറ്റിലാണ് ടാങ്ക് വന്നിരിക്കുന്നത്. രണ്ട് ടാങ്ക് വന്നിട്ടുണ്ട്, ഒന്ന് വെൽ വാട്ടറിനും പിന്നെ ഒന്ന് കോർപ്പറേഷൻ വാട്ടറിനും. പിന്നെ നമുക്ക് സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിച്ചണിൽ വരെ യൂസ് ചെയ്യുന്ന രീതിയിൽ പ്ലംബിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 6 സെൻറ്റ് 750 ലിങ്ക്സ് ലാൻഡാണ് വരുന്നത്. അത് രണ്ട് റോഡ് ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസോട് കൂടിയാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഒരു ലക്ഷറീസ് ആയിട്ടുള്ള വീടാണ്. 3,350 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂണിറ്റി. ഇതിന് ചോദിക്കുന്ന വില 2,35,00,000 രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് എടപ്പള്ളിയിലേക്ക് 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മാത്രമല്ല പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് 3.5 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനോട് വളരെ അടുത്തായിട്ട് നല്ല ഫ്രഷസ് ആയിട്ടുള്ള നല്ല പീക്ക് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എറണാകുളം സിറ്റിയുടെ മെയിൻ പോയിന്റുകളിലേക്ക് ഈസി ആക്സസ് ഉള്ള നല്ലൊരു ഏരിയയിൽ നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനും അത് മാത്രമല്ല താമസിക്കാനും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.